ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചേച്ചി നമ്മളെ ഇതുവരെ ജോയിൻ ഞാൻ നീ ജോയിൻ ഇത് തന്നെ സമയം ഇതേ കെ എസ് എഫ് ഇയുടെ സുവർണ്ണ ജൂബിലി ചിട്ടിയ അമ്പത് പവൻ സ്വർണമാണ് ബമ്പർ സമ്മാനം പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട് ആക്ടിവ സ്മാർട്ട് ഫോൺ അങ്ങനെ പലതും ഉണ്ട് ഈ സമയൊക്കെ അങ്ങ് മാറും പിന്നെ കാര്യങ്ങളുള്ളതാണെ നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ഒക്ടോബർ ഡിസംബർ സാമ്പത്തിക പാദത്തിൽ പൂജ്യം ദശാംശം നാല് ശതമാനം വളർച്ച നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തുവിട്ട കണക്കുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിലെ രണ്ട് പാദങ്ങളിൽ നെഗറ്റീവ് വളർച്ച രേഖപ്പെടുത്തിയതിനു ശേഷമാണ് മൂന്നാം പാദത്തിൽ പൂജ്യം ദശാംശം നാല് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയിട്ടുള്ളത് കേരളം ഉൾപ്പെടെയുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു കേരളത്തിൽ ഏപ്രിൽ ആറിന് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മെയ് രണ്ടിനാണ് വോട്ടെണ്ണൽ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതോടെ ഒഴിവുവന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇതിനോടൊപ്പം നടക്കും സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു മാർച്ച് പന്ത്രണ്ടിന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മാർച്ച് ഇരുപതിന് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് ഇരുപത്തിരണ്ടിനാണ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഏപ്രിൽ ആറിനാണ് തിരഞ്ഞെടുപ്പ് അസമിൽ മാർച്ച് ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്ന് ആറ് തീയതികളിലായി മൂന്ന് ഘട്ടമായാണ് വോട്ടെടുപ്പ് ബംഗാളിൽ എട്ട് ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുക മാർച്ച് ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്ന് ആറ് പത്ത് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിയൊമ്പത് എന്നീ ദിവസങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് എല്ലായിടത്തും മെയ് രണ്ടിനാണ് വോട്ടെണ്ണൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് യു ഡി എഫ് സർവ്വസജ്ജമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഞ്ച് വർഷത്തെ ജനദ്രോഹ അഴിമതി ഭരണത്തിനെതിരെ കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്നും ബുധനാഴ്ച ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ ഘടകക്ഷികൾക്കുള്ള സീറ്റുകൾ പ്രഖ്യാപിക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഇ എം സി സി എന്ന കമ്പനിയുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തെക്കുറിച്ച് അറിഞ്ഞത് വിവാദമായപ്പോൾ മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നടപടി എടുത്തതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി സർക്കാരിനെതിരെ നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ചേരുന്നതല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് രാഹുലിന്റെ ശ്രമം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ പോലൊരു പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് സ്വീകരിക്കേണ്ട നിലയല്ല ഇതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു നാടകം കളി നിർത്തി രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ തന്റെ ഇടം കാണിക്കണമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പുതുച്ചേരിയിലും മധ്യപ്രദേശിലും കർണാടകത്തിലുമൊക്കെ കോൺഗ്രസിനെ ജനങ്ങൾ വിജയിപ്പിച്ചിരുന്നു ആ ജനങ്ങളെ നിഷ്കരണം വഞ്ചിച്ചാണ് ജയിച്ചവർ ബി ജെ പിയിൽ ചേക്കേറിയത് ഈ സ്ഥിതി കേരളത്തിനുണ്ടാവില്ല എന്ന് വോട്ടർമാർക്ക് വാക്കുകൊടുക്കാൻ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് കഴിയാതെ പോയതെന്നും തോമസ് ഐസൺ ഹിന്ദു ഐക്യവേദി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ജിനുമോൻ അറസ്റ്റിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയതിനാണ് ജിനുമോനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വയലാറിലെ ആർ പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ യോഗത്തിലായിരുന്നു പ്രകോപന പ്രസംഗം

കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പതിനാല് മരണങ്ങളാണ് കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം അറുപത്തിനാലായി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് ഇരുന്നൂറ്റി അമ്പത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല പതിമൂന്ന് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ അമ്പത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ തൃശൂർ നാനൂറ്റി തൊണ്ണൂറ് കോഴിക്കോട് നാനൂറ്റി അമ്പത്തി കൊല്ലം മുന്നൂറ്റി എഴുപത്തെട്ട് പത്തനംതിട്ട മുന്നൂറ്റി മുപ്പത്തിമൂന്ന് എറണാകുളം മുന്നൂറ്റി മുപ്പത്തിരണ്ട് മലപ്പുറം ഇരുന്നൂറ്റി എഴുപത്തെട്ട് ആലപ്പുഴ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് തിരുവനന്തപുരം ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോട്ടയം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കണ്ണൂർ നൂറ്റി എഴുപത്തിയേഴ് വയനാട് നൂറ്റി അമ്പത്തൊമ്പത് പാലക്കാട് കാസർഗോഡ് ഇടുക്കി എൺപത്തി അഞ്ച് സംസ്ഥാനത്ത് ഇന്നലെ പുതിയ ഹോട്ട്സ്പോട്ടുകളില്ല രണ്ട് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി നിലവിൽ ആകെ ഹോട്ട് സംസ്ഥാനത്ത് കോവിഡ് ആർ ടി പി സിആർ ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി സർക്കാർ മൊബൈൽ ആർ ടി പി സിആർ ലാബുകളുടെ എണ്ണം കൂട്ടാനാണ് തീരുമാനം ഇതിനായി സ്വകാര്യ കമ്പനിക്ക് സർക്കാർ ടെൻഡർ നൽകി ഒരു പരിശോധനയ്ക്ക് നാനൂറ്റി നാൽപ്പത്തിയെട്ട് രൂപയാവും നിരക്ക് നിരക്ക് കുറയ്ക്കുമ്പോൾ കൂടുതൽ പേർ പരിശോധനയ്ക്ക് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ സ്വകാര്യ ലാബുകളിൽ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ആർ ടി പി സി പരിശോധനയ്ക്ക് ഈടാക്കുന്നത് രാജ്യത്ത് കുതിച്ചു വരുന്ന ഇന്ധനവിലയ്ക്കെതിരെ ഓട്ടോറിക്ഷ കെട്ടിവലിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എംപിയുടെ പ്രതിഷേധം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ ഓട്ടോ തൊഴിലാളികൾ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിലാണ് ഓട്ടോ കിട്ടിവലിച്ച് തരൂരും പങ്കുചേർന്നത് ടി പി വധക്കേസ് പ്രതി കൊടീസുനിയുമായി വടകര കോടതിയിൽ പോയ മൂന്ന് പോലീസുകാർക്കെതിരെ നടപടി തിരുവനന്തപുരം നന്ദാവനം എയർ ക്യാമ്പിലെ പോലീസുകാരെയാണ് സസ്പെൻഡ് ചെയ്തത് വടകര കോടതിയിൽ നിന്ന് കൊടീസുനിയെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നാണ് പോലീസുകാർക്കെതിരായ ആരോപണം പച്ചക്കറി ലോറിയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച വൻ സ്ഫോടക വസ്തുശേഖരം പാലക്കാട് മണ്ണാർക്കാട്ടിൽ നിന്ന് പിടികൂടി നെല്ലിപ്പുഴ പാലത്തിന് സമീപം എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയത് ഇരുപത്തഞ്ച് കിലോ വീതമുള്ള എഴുപത്തഞ്ച് പെട്ടികളിൽ ഒളിപ്പിച്ച ഡിറ്റനേറ്ററുകളാണ് പിടികൂടിയത് ആറായിരത്തി ഇരുന്നൂറ്റമ്പത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് ഇവയ്ക്ക് ഒന്നര കോടിയോളം രൂപ വില മലപ്പുറം കോഴിക്കോട് ജില്ലകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവയെന്നാണ് വിവരം ചെക്ക് ഇൻ ബാഗേജ് ഇല്ലാതെ ക്യാബിൻ ബാഗേജ് മാത്രമായി യാത്ര ചെയ്യുന്നവർക്ക് ടിക്കറ്റ് തുകയിൽ ഇളവ് നൽകാൻ ആഭ്യന്തര വിമാന കമ്പനികൾക്ക് അനുമതി നൽകിക്കൊണ്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിജ്ഞാപനം പുറത്തിറക്കി ഇളവ് ലഭിക്കുന്നതിനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന അവസരത്തിൽ യാത്രയിൽ കരുതുന്ന ബാഗേജിന്റെ ഭാരം സംബന്ധിച്ച വിവരം യാത്രക്കാർ പ്രസ്താവിക്കണമെന്ന് വ്യവസ്ഥയുണ്ട് നിലവിലെ ചട്ടമനുസരിച്ച് ഒരു യാത്രക്കാരനെ ഏഴ് കിലോ ക്യാബിൻ ബാഗേജും പതിനഞ്ച് കിലോ ചെക്ക് ബാഗേജും യാത്രയിൽ കരുതാം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഭരണ തുടർച്ചയ്ക്കായി അവസാന വട്ട ശ്രമങ്ങൾ നടത്തി സർക്കാരുകൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്വർണപ്പണയ വായ്പകൾ എഴുതിതള്ളുന്നതായി പ്രഖ്യാപിച്ചപ്പോൾ അടിസ്ഥാന വേതനം വർദ്ധിപ്പിക്കുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രഖ്യാപിച്ചു പശ്ചിമബംഗാളിൽ എട്ട് ഘട്ടങ്ങളായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിന് പിന്നിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ഗൂഢാലോചനയാണെന്ന ആരോപണവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി സീറ്റുകളുടെ എണ്ണം ബംഗാളിലെതിന് സമാനമായ മറ്റു സംസ്ഥാനങ്ങളിൽ ഒറ്റ ദിവസമാണ് വോട്ടെടുപ്പ് നടക്കുന്നതെന്നും ബംഗാളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി മോദിയുടെയും അമിത് നിർദ്ദേശാനുസരണം ആണോ എന്നും മമത ചോദിച്ചു അസമിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയാക്കി പശ്ചിമ ബംഗാളിൽ പ്രചാരണം നടത്താൻ മോദിക്കും അമിത്ഷായ്ക്കും സൗകര്യം ഒരുക്കാനാണോ ഇതെന്നും അവർ ചോദിച്ചു ഞാനങ്ങ് അല്ലേ ഇന്ത്യയിൽ മരണം നൂറ്റി ഒൻപത് ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എഴുപതായി ഇതുവരെ ഒരു കോടി പത്ത് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റിനാല് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് നിലവിൽ ഒന്നേ ദശാംശം അഞ്ച് ആറ് ലക്ഷം കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോവിഡ് രോഗികൾ ഡൽഹിയിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേർക്കും തമിഴ്നാട്ടിൽ നാനൂറ്റി എൺപത്തി ഒന്ന് പേർക്കും കർണാടകയിൽ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് പേർക്കും ആന്ധ്രാപ്രദേശിൽ തൊണ്ണൂറ്റാറ് പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ നാല് ലക്ഷത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോവിഡ് രോഗികൾ അമേരിക്കയിൽ അറുപത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്കും ബ്രസീലിൽ അറുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് പേർക്കും ഫ്രാൻസിൽ ഇരുപത്തി ഇരുന്നൂറ്റി ഏഴു പേർക്കും ഇറ്റലിയിൽ ഇരുപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പേർക്കും രോഗം ബാധിച്ചു ഇതോടെ ആഗോളതലത്തിൽ പതിനൊന്ന് ദശാംശം മൂന്ന് ഒമ്പത് കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു നിലവിൽ രണ്ട് ദശാംശം ഒന്ന് ഒമ്പത് കോടി കോവിഡ് രോഗികൾ ആഗോളതലത്തിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേരും ബ്രസീലിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് പേരും മെക്സിക്കോയിൽ എണ്ണൂറ്റി എഴുപത്തി പേരും ഇന്നലെ മരിച്ചു ഇതോടെ മൊത്തം ഇരുപത്തി ദശാംശം രണ്ട് ഏഴ് ലക്ഷം മരണം സ്ഥിരീകരിച്ചു ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകൾ വാർത്താ ഉള്ളടക്കങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമം ഓസ്ട്രേലിയൻ ഭരണകൂടം പാസാക്കിയതിന് പിന്നാലെ മൂന്ന് ഓസ്ട്രേലിയൻ മാധ്യമങ്ങളുമായി കരാറുണ്ടാക്കിയതായി ഫേസ്ബുക്കിന്റെ പ്രഖ്യാപനം ഫേസ്ബുക്ക് നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയാണ് നിയമം പാസാക്കിയത് എന്നാണ് വിവരം വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് ആദ്യ തോൽവി തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ വിജയിച്ച കേരളം നാലാം മത്സരത്തിൽ കർണാടകയോടാണ് തോൽവി വഴങ്ങിയത് ഒൻപത് വിക്കറ്റിനാണ് കർണാടകയുടെ വിജയം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽവി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ടീമിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മഞ്ഞപ്പടയുടെ തോൽവി ഈ തോൽവിയോടെ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് ലീഗ് മത്സരങ്ങളെല്ലാം പൂർത്തിയാക്കി ടീം നേരത്തെ പ്ലേ കാണാതെ പുറത്തായിരുന്നു ഇരുപത് മത്സരങ്ങളിൽ നിന്നും മൂന്ന് വിജയങ്ങളും എട്ട് സമനിലകളും ഒമ്പത് തോൽവികളും വഴങ്ങിയ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് സീസൺ പൂർത്തിയാക്കിയത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ വാർത്തകൾ